நான் சொல்றது நல்லா கேட்டுக்குங்க. மாட்டுத்தாவணி, புத்தூர், கல்லாகுளம், மாப்பாளையம், கரிமேடு, நரிமேடு, கோச்சிட, கல்மண்டபம், பொன்னகரம், பழங்காணித்தான், திருநகர், தேவர்நகர், திடீநகர், செல்லூர், கிழக்கு வாசல், காரவாசல், ஆறுக்கரடி, நெல்லிப்பட்டி, வடக்குமாசி, மீனாட்சிபுரம், பள்ளம், பறவை, இந்த ஊரெல்லாம் சீனிக்கு சொந்தமெல்லாம் சொல்வீங்க. மீறினா இந்த ரெட் நெருப்பு சுடமாட்டான், அரிச்சுடுவ. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളെ ഹോം സിനിമയിലെ ഇന്ദ്രൻ ചേട്ടനും ജോണി ആന്റണിയും തമ്മിലുള്ള ഒരു ഡയലോഗ് സീൻ. ആ ഒരു കുള്ളലൂടെ ഫുൾ സെറ്റപ്പ് അല്ലേ, ഇതൊക്കെ എന്ത്? ഇതിലെ കറണ്ട് ബിൽ അടയ്ക്കണോ, ഗ്യാസ് കുറ്റി ബുക്ക് ചെയ്യണോ, ഫോൺ റീചാർജ് ചെയ്യണോ, അതെല്ലാം ഇതെ നടക്കും. പക്ഷേ ഇതിൻ്റെ കഥ പറച്ചില്ല, അത് നടക്കുമെന്ന് തോന്നുന്നില്ല. അത് നേരിട്ട് പറയാൻ നല്ലത്. ആന്റണി 24 മണിക്കൂർ നിന്റെ വീട്ടിലില്ലേ, ഒന്നുമില്ലെങ്കിലും അവനിൻ്റെ മോനല്ലേടാ. പിന്നെ ഈ ഞാൻ ഈ അജിത്തിന്റെ ഈ ഇതിനെപ്പറ്റി ഒരു സമിതിയിൽ നടന്ന ഒരു സംഭവം ഉണ്ട്, ഒരു കഥ. ഈ അജിത്തിന്റെ സൗണ്ട് ഇത്ര സ്ഥലപ്പേര് പറയുന്ന സംഭവമല്ലേ. അപ്പോ ഒരു ദിവസം രണ്ട് പ്രോഗ്രാമുള്ള ഒരു ദിവസം ഫസ്റ്റ് പ്രോഗ്രാമിന് ഞാൻ അനൗൺസ് ചെയ്യുന്ന അജിത്ത് കൊല്ലം എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന് ഞാൻ പറഞ്ഞു, എടേ ഇന്ന് അജിത്ത് വിളിക്കില്ലെന്ന് പറഞ്ഞു. കാരണം സമയമില്ല, പെട്ടെന്ന് വൈകിട്ട് പോകാൻ. മാത്രമല്ല അന്നത്തെ കാലത്ത് ഈ അജിത്തൊക്കെ ഓഡിയൻസിലേക്ക് അങ്ങോട്ട് എത്തുന്നേ ഉള്ളൂ, സൗണ്ടൊക്കെ അങ്ങോട്ട് പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് അജിത്തിനെ വിളിക്കരുത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓക്കെ സമ്മതിച്ചു. അങ്ങനെ പ്രോഗ്രാം തുടങ്ങി, ഇത് സ്റ്റാറിൻ്റെ സമയമായപ്പോൾ സ്ഥിരമായിട്ട് പ്രോഗ്രാം ഉണ്ടായതുകൊണ്ട് പുള്ളി ഈ ഓർഡർ ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ പുള്ളി പെട്ടെന്ന് ഓരോ സ്റ്റാർ കഴിഞ്ഞ് പെട്ടെന്ന് അജിത്തിൻ്റെ അനൗൺസ് ചെയ്തു, തമിഴകത്തിൻ്റെ അൾട്ടിമേറ്റ് സ്റ്റാർ അജിത്ത് എന്ന് പറഞ്ഞു. അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ വിളിക്കില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പോയി എന്ത് ചെയ്ത്, ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. അപ്പോൾ പുള്ളി ഓടി വന്ന് അണ്ണ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് നോക്കുമ്പം ഞാൻ ഒരു അടുത്ത ഫീമെയിലാണ് കോസ്റ്റ്യൂം, അപ്പോൾ ഒരു പാൻറ്റും മറ്റേ ഇന്നർവെയറും ഇട്ട് ഞാൻ നിൽക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അവന്ന് പെട്ടെന്ന് നോക്കിയിട്ട് നേരെ തിരിച്ച് സ്റ്റേജിലേക്ക് ഓടിക്കേറി. ഓടിക്കേറിയപ്പോൾ ഞാനും കൂടെ ഓടി. കൂടെ ഓടി അവൻ സ്റ്റേജിന് മൈക്കിൻ്റെ ഫ്രണ്ടിൽ അവൻ തന്നെ കയറി നിന്നിട്ട് ഞാൻ സൊല്ലിരുത് നല്ല കേട്ടുക്കുക എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച് ഓ നടക്കട്ടെ, എന്നെ ഇങ്ങനെ നോക്കി ഞാൻ ഇപ്പോൾ കൈയെടുത്ത് കാണിച്ച് പറഞ്ഞോളാം പറഞ്ഞു. അത്രയും പറഞ്ഞിട്ട് കൊല്ലം ചിന്നക്കട, കടപ്പാക്കട, ഓച്ചിറ, കായംകുളം, അതാ എന്ന് പറഞ്ഞ് ഒരൊറ്റ സംഭവം. കുറച്ച് നേരം ആളുകൾ സൈലൻ്റായിട്ടിരുന്ന് പെട്ടെന്ന് ഒരു കയ്യടിയും ചിരിയും എല്ലാം അവിടെ കേട്ട്. സംഭവം എന്താണെന്ന് അറിയോ, ഞാൻ ഈ ഇതിപ്പം പറഞ്ഞതിൻ്റെ ദേഷ്യത്തിനാണെന്നോ ചിരിച്ചോണ്ടാണെന്നോ ഓർക്കാതെ സ്റ്റേജിലോട്ട് ഓടി കയറുകയും ചെയ്തു. ഞാനിട്ടിരുന്ന വേഷമില്ല, മറ്റേ സംഭവമല്ലേ. ലൈറ്റ് വർക്കാരെ പെട്ടെന്ന് ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോയി. പക്ഷെ അല്ലെങ്കിൽ ഇപ്പോഴും ആ ചർച്ച നടന്നില്ലേ. ഇല്ല, തീർച്ചയായും തീർച്ചയായും. അടുത്ത നമുക്ക് രജനീകാന്തിൻ്റെ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളതല്ല എങ്കിലും ഒന്ന് പറഞ്ഞു നോക്കാം, ഒന്ന് ട്രൈ ചെയ്യാം. തമിഴ് പുറകല്ല, ബരക്ക് വെച്ചിട്ട് വി സി മുറിക്കിട്ട് ലുക്കി കെട്ടിക്കിട്ട് ഡബ്യാര് കപാലി അപ്പടി ചേർന്ന ഉടനെ കുരിഞ്ച് ചൊല്ലും കേശവ ഇപ്പടി വന്നിപ്പാറേ അന്ത കപാലി എന്താ ചേടാ കപാലിടാ. വെരി നൈസ്, വെരി നൈസ്, താങ്ക് യു. പിന്നെ ഞാൻ സ്റ്റേജിൽ ഫീമെയിൽ മെയിൽ സ്കിറ്റ് എല്ലാം കളിക്കും. നമ്മുടെ കൊഞ്ചിറ ഷിബു ഒക്കെ ആയിട്ട് കുറേ പ്രോഗ്രാം കളിച്ചിട്ടുണ്ട്. ഒരു 5 വർഷം ഒരുമിച്ച് ഞങ്ങൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ആ ഒരു ഷിബു മെയിലായിരുന്നോ ഫീമെയിലായിരുന്നോ? ഷിബു മെയിലും കളിക്കും ഫീമെയിലും കളിക്കും. ഷിബു, അതായത് ഷിബു ആണും ഞാൻ പെണ്ണുമായിട്ടൊരു സ്കിറ്റ് ഉണ്ട്. അതായത് മദ്യപാനിയായ ഒരു ആളുടെ ഭാര്യയുടെ രോദനം, അതാണ് സ്കിറ്റിൻ്റെ ഇടയ്ക്ക് ഒരു കരച്ചിലുണ്ട്. അത് അത്യാവശ്യം സ്റ്റേജുകളിൽ പോകുമ്പം പലരും ഇഷ്ടപ്പെട്ട് വന്ന് പറയാറുണ്ട്, അഭിപ്രായം പറയാണ്. ആ ഒരു സംഭവം ചെയ്യാം. നിമിഷ നിങ്ങൾ രാവിലെ എങ്ങോട്ട് പോവാ, കുടിക്കാൻ പോവാണല്ലേ? ദേ നിങ്ങളെ കുടി ഇങ്ങനെ തുടർന്നാ ഞാനും എൻ്റെ പിള്ളേരും കൂടെ എവിടെയെങ്കിലും പോ ചാവത്തേ ഉള്ളു കേട്ടോ. ദേ ഒരു കാര്യമുണ്ട്, പക്ഷെ ഞാനങ്ങനെ വെറുതെ ചാവത്തൊന്നുമില്ല, നിങ്ങളുടെ പേര് എഴുത്തിനകത്ത് എഴുതി വെച്ചിട്ട് ഞാൻ ചാവൂ. ആ നിങ്ങളെ പോലീസിനെ കൊണ്ട് നിങ്ങളെ ഞാൻ പിടിപ്പിക്കും, നിങ്ങളെ ഞാൻ കഴിവരുത്തി കയറ്റും. ഞാനും എൻ്റെ പിള്ളേരും കൂടെ ഏതെങ്കിലും ട്രെയിനിൻ്റെ മുമ്പിൽ ചെന്ന് ട്രെയിൻ ഞങ്ങളെ ഇടിച്ച് തെറിപ്പിച്ച് ഡ്രൈവർ ഒക്കെ ഇങ്ങനെ ചക്ലി പിക്ലി എന്നും പറഞ്ഞ് ചിതറി ചെറുത്തി കിടക്കുന്ന കാണുമ്പോഴെങ്കിലും നിങ്ങളുടെ ഒടുക്കത്തെ കുടി നിങ്ങളെ നിർത്തുമോ മനുഷ്യ? എന്റെ പിള്ളേരും കൂടെ ഏതെങ്കിലും കായലിൽ ചെന്ന് ചാടി വെള്ളമൊക്കെ കുടിച്ച് വയറൊക്കെ വീങ്ങി മാക്രി ചത്ത് മലത്തി കിടക്കുന്ന പോലെ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുന്ന കാണുമ്പോഴെങ്കിലും നിങ്ങളുടെ ഒടുക്കത്തെ കൂടി നിങ്ങളെ തിരുത്തുവോ.